നമ്മുടെ മുമ്പിൽ ആരാന്നറിയോ, നമ്മളൊക്കെ ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചിട്ട് സന്തോഷ് സാറാണ് കേട്ടോ. ഇഷ്ടപ്പെടാനുള്ള സമയമായില്ല, പക്ഷെ ഒറ്റ നോട്ടത്തിൽ കൊള്ളാം. മലയാളികൾ ആണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം അത്ഭുതങ്ങൾ ഗൾഫ് നാടുകളിൽ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ. നമ്മുടെ കോട്ടയത്തിൽ അത്രേ ഉള്ളൂ, അപ്പൊ ഞങ്ങളെ ഉള്ള കാഴ്ചകൾ ആൾക്കാരെ കാണിച്ചു. ഞങ്ങളുടെ ഭാഷയിൽ ഹബീബി കമ്പി കമ്പി കുവൈറ്റ്. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കേട്ടോ. അതായത് യാത്ര തുടങ്ങി, യൂട്യൂബ് തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് പണ്ട് തൊട്ട് നമ്മൾ ആരാധിച്ചിരുന്ന ഒരു മനുഷ്യനാണ്, യാത്രകളെ സ്നേഹിക്കുന്ന ഓരോ മലയാളി സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ സന്തോഷ് കുളങ്ങര സാറ്. സാറ് നമ്മുടെ കുവൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കുവൈറ്റിലെ ഫ്ലൈവേ ലക്ഷറിയുടെ ഓഫീസിലേക്കാണ്, അവര് ട്രാവൽസിന്റെ ഓഫീസിലേക്കാണ് സാറ് വരുന്നത്. അപ്പം സാറുമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഈ വീഡിയോക്കകത്തുള്ളത്. ഒരുപാട് എക്സൈറ്റ്മെന്റ് ആണ്, സാറിനെ നമുക്ക് നേരിട്ട് കാണുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലെന്നി, വെൽക്കം ടു എൽ ടി ട്രിപ്സ്. ആ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ നിൽക്കുന്ന ലോകത്തിൽ ആദ്യമായി ഒരു ട്രാവൽ റിസർച്ച് സെന്റർ നമ്മുടെ കുവൈറ്റ് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്, ഫ്ലൈവേഡ് ലക്ഷറി ട്രാവൽ റിസർച്ച് സെന്റർ. അപ്പോൾ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുവൈറ്റ് സിറ്റിയിലെ ദൗലിയ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ഈ ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് കാഴ്ചകളും വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഈ ഓഫീസ് നിൽക്കുന്നത്. അതായത് ഒരു യുണീക്ക് കൺസെപ്റ്റാണ് നമ്മൾ, എന്നാ പറയുന്നത്, ഈ ലോകം നമ്മുടെ ഒരു വിരൽത്തുമ്പിൽ എന്നുള്ളൊരു ഒരു വലിയൊരു വലിയൊരു ആശയമായിട്ടാണ് ഇവർ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വരികയാണെങ്കിൽ നമുക്കൊരു 7 ചേമ്പറുകൾ കാണാം. 7 ചേമ്പറുകളിൽ നമുക്ക് എന്നാ പറയുക, ഓരോ കോണ്ടിനെൻ്റായിട്ട് അത് തിരിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ യൂറോപ്പിനെ കുറിച്ച് പോവുകയാണെങ്കിൽ, യൂറോപ്പിനെ ഏതെങ്കിലും രാജ്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ യൂറോപ്പിൻ്റെ ചേമ്പറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് അവിടെ കാഴ്ചകൾ, അതൊക്കെ അവർ തന്നെ സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവിടുന്ന് തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ ട്രാവൽ മാത്രമല്ല, കുവൈറ്റ് ടൂറിസത്തിന് പുതിയൊരു ഭാവമാണ് ഇവർ നൽകുന്നത്. അതായത് കുവൈറ്റ് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പാക്കേജുകൾ ഇവിടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് കുവൈറ്റ് കാഴ്ചകളില്ല എന്ന് പറയുന്ന മാമന്മാർക്ക് വീണ്ടും ഒരു എന്നാ പറയുന്നത്, ഒരുപാട് സ്പോട്ടുകൾ, 100-ൽ ടൂറിസ്റ്റ് സ്പോട്ടുകൾ കാണിച്ചുകൊണ്ടാണ് ഇവർ പുതിയ ടൂറിസം പദ്ധതികളായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നാ പറയുക, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ഓഫീസിലേക്കാണ് നമ്മുടെ സന്തോഷ് സാർ വരുന്നത്. പുതിയൊരു കൺസെപ്റ്റാണല്ലോ, പുതിയൊരു സംഭവമാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള ആശയങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ സന്തോഷ് കുളങ്ങര സാർ. വിർച്വൽ റിയാലിറ്റിയുമായിട്ട് ഒരു ഫ്യൂച്ചർ ഓഫ് ടൂറിസം അതിൽ വിർച്വൽ റിയാലിറ്റി എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമ്മളെ എല്ലാം കാണിച്ചു തരാനായിട്ടാണ് ലെനി സാറ് കേരളത്തിൽ നിന്ന്. സാർ നമസ്കാരം. ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയത്, പരിചയപ്പെടാൻ പറ്റിയതൊക്കെ. സാറെ വന്നിട്ട് എങ്ങനെയുണ്ടോ സാറിൻ്റെ ഒരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്താണ്? ട്രാവൽ, നമ്മൾ സാധാരണ ഒരു കമേഴ്ഷ്യൽ ട്രാവൽ ഏജൻസി എന്നൊക്കെ പറയുന്ന ആ ഒരു ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി എനിക്കൊന്ന് ഏതാണ്ട് ഇവിടുന്ന് തന്നെ നമ്മളൊരു ഇപ്പോൾ സ്പെയിനിൽ പോകണമെന്നുണ്ട്, ഇവിടുന്ന് തന്നെ സ്പെയിൻ ഏകദേശം കാണാം, ഏകദേശം കാണാൻ പറ്റും. ഈ വിർച്വലായിട്ട് ഇവിടുന്ന് കാണാം, റിയലായിട്ട് നമുക്ക് അവിടെ പോയി കാണാം. ഈ രണ്ടും ഇവിടുന്നുള്ള സഹായം കിട്ടും, വിർച്വലായിട്ട് കാണാനുള്ള സഹായം ഇവിടുന്നുണ്ട്, റിയലായിട്ട് കാണാനുള്ള ടിക്കറ്റിങ്ങും എല്ലാം ഈ ഓഫീസിൽ നിന്ന് കിട്ടും. എല്ലാം ഇവിടുന്ന്, അതാണ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ അല്ലേ, ട്രാവൽസ് ട്രാവൽസിനാണ് സൂപ്പർ മാർക്കറ്റ്, ടൂറിസം സൂപ്പർ മാർക്കറ്റ്, പുതിയൊരു കൺസെപ്റ്റ് അല്ലേ. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് ഒരു കറുത്ത ഷർട്ടും ഒരു ചെറിയ ബാഗും തൊപ്പിയൊക്കെ അണിഞ്ഞ് വളരെ സിമ്പിളായിട്ട് തന്നെ സന്തോഷ് കുളങ്ങര സാർ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്, സാറിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ ആ സാറിൻ്റെ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിപ്പോവും. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ സാറിനോട് നമ്മുടെ ജോബിൻ സാറ് ഈ ട്രാവൽ റിസർച്ച് സെൻറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പം സാറിൻ്റെ ആദ്യത്തെ സന്ദർശനമാണ് കുവൈറ്റിൽ, കുവൈറ്റിൽ ആദ്യമായിട്ട് വരുവാണ്. അപ്പം അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സഞ്ചാരം ടിവിയിൽ കുവൈറ്റിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ ഉള്ള കുവൈറ്റിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി, ആ വീഡിയോസിന് വേണ്ടി നമ്മളും വെയിറ്റിംഗാണ്. വലിയ സ്വപ്നം കാണണമെങ്കിൽ വലിയ ആംബിയൻസിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ പെട്രോണാസ് ടവറിന്റെ ചുവട്ടിൽ പോയിരുന്ന് കാണുന്ന സ്വപ്നം മറൈൻ ഡ്രൈവിലെ കെട്ടിടത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് കാണുന്ന സ്വപ്നത്തിന്റെ പല മടങ്ങ് വലുതായി നമ്മുടെ മുമ്പിലെ
ആരാന്നറിയാമോ, നമ്മളൊക്കെ ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന സന്തോഷ് സാറാണ് കേട്ടോ സാറ്. അപ്പം എന്നാ പറയുക, ഭയങ്കര സന്തോഷമാണ് സാറിനെ നേരിട്ട് കാണാൻ പറ്റിയത്. സാറിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സാറിനോട് ഒരു മിനിറ്റ് സംസാരിക്കാം. സാറേ, ഞാൻ സാറാണോ നമ്മുടെ ഞാൻ പോവുകയാണല്ലോ. കുവൈറ്റിൽ ആദ്യമായിട്ടാണോ? കുവൈറ്റിൽ ആദ്യമായിട്ട്. എങ്ങനെയാണ് നമ്മുടെ കുവൈറ്റ്? ഇഷ്ടമായ കുവൈറ്റ് ഇഷ്ടപ്പെടാനുള്ള സമയമായില്ല, പക്ഷേ ഒറ്റ നോട്ടത്തിൽ കൊള്ളാം. ഇവിടെ കാഴ്ചകളില്ലെന്നാണ് ആൾക്കാർ പറയുന്നത് അവരോട്. അല്ല, കാഴ്ചകൾ ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ കാഴ്ചയൊക്കെ നമ്മൾ പറഞ്ഞ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണല്ലോ കാഴ്ച ഉണ്ടാകുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു മെയിൻ റോഡിൽ കൂടെ ഹൈവേ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഡീറ്റെയിൽസിലേക്ക് ഇറങ്ങി എല്ലാ നാട്ടിലും ഉണ്ട് കാഴ്ചകളും അത്ഭുതങ്ങളും. നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാറേ. ഇവിടെ കാഴ്ചകളുണ്ടെന്ന് ആൾക്കാരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ഈ പുതിയൊരു സംരംഭത്തെക്കുറിച്ച് സാറിൻ്റെ പുതിയൊരു അപ്ഡേറ്റാണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോഴാണ് ചെയ്തത്. അതിനെക്കുറിച്ച് സാർ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ആണ് പുതിയ വളർച്ചയ്ക്കുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നൊവേറ്റീവായിട്ട് ചിന്തിക്കുക, പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, ഇതൊക്കെ തന്നെയാണ് വലിയ സംരംഭങ്ങളുടെ തുടക്കത്തിന് വേണ്ടത്. ഇവര് മലയാളിയാണെന്നുള്ള സന്തോഷമില്ല സാർ. തീർച്ചയായിട്ടും മലയാളികൾ ആണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം അത്ഭുതങ്ങൾ ഗൾഫ് നാടുകളിൽ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ. അതിലൊരു പുതിയൊരു അത്ഭുതമാണ് ഞങ്ങൾ തോന്നുന്നത് സാർ. ഒരുപാട് സന്തോഷം സാറിനോട് ഒരു മിനിറ്റ് എങ്കിലും സംസാരിക്കാൻ സാധിച്ചു. താങ്ക് യു സാർ. ഞങ്ങളുടെ ഭാഷയിൽ ഹബീബി കം ടു കുവൈറ്റ്. ഏറ്റവും കൂടുതൽ യുഎസ് ഉള്ളതും എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നൊരു ഞങ്ങളുടെ കുഞ്ഞു കുവൈറ്റ്, നമ്മുടെ കോട്ടയത്തിൽ അത്രേ ഉള്ളൂ കുവൈറ്റ്. അപ്പൊ ഞങ്ങളെ ഉള്ള കാഴ്ചകൾ ആൾക്കാരെ കാണിച്ചു മാക്സിമം കാണിക്കാം. മലയാളികൾ തന്നെ. അപ്പൊ അതിൽ നമ്മൾ മെസ്സേജ് സാറ് വരുന്നെന്ന് പറഞ്ഞപ്പോഴേ ഇറങ്ങി ഓടിയോ. അല്ല, സാറിന്റെ ഒരു വാർത്തകൾ കേട്ടാണ് മുന്നോട്ട് നടക്കണം. അവിടെ നിന്നാ പോരാ, പോർച്ചുഗലിൽ കൂടെ വന്ന് അതൊക്കെ നമ്മുടെ ഇത് ചെറിയ സാധനമൊന്നുമല്ല. അത് ഉള്ളിൽ കിടന്നിട്ടാണ് ഇടിക്കുന്ന മൊത്തം. ഒത്തിരി ഒന്നുമില്ല. അപ്പൊ പൈസ ഉണ്ടാക്കണമെന്നല്ല സാറേ, കൊറോണ കഴിഞ്ഞപ്പോ തന്നെ ആൾക്കാർക്ക് ജീവിക്കാൻ ആഗ്രഹം തോന്നി. അത് കൊറോണ എത്ര നാളും ഉണ്ടാക്കി വെച്ചിട്ട് പോരാ, ഒരു അടുത്ത 10 തലമുറക്ക് വേണ്ട, ഞാൻ ജീവിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. സാറിന് മുമ്പ് ഇന്ന് പറയാനുള്ള ആളെന്താ വികാരം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഫുഡ് കഴിക്കുന്നവരെ കീപ്പ് ചെയ്തിട്ട് നാട്ടിൽ അയക്കുന്ന ആൾക്കാരായിരുന്നു. അവരൊക്കെ ഉണ്ടല്ലോ പുറത്തിറങ്ങി ഒരു എന്തെങ്കിലും. പ്രവാസികൾക്ക് ഒരു പ്രശ്നമാണ്, അവര് ജീവിക്കാൻ മറന്നു പോകുന്ന ആൾക്കാരാണ്. കൊച്ചു കേരള സാർ, കേരളമാണ്, മലയാളികൾ കൊച്ചു കേരളമാണ്. ആർക്കും ഇഷ്ടപ്പെടത്തില്ല, കാരണം ലോക്കലായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഇപ്പോഴും ഈ നേരത്തെ ഇപ്പൊ സാറ് ചെല്ലുവാണെങ്കിൽ കയ്യിൽ കൊടുത്തോണ്ട് അതുവഴി നടക്കുന്ന ചേട്ടന്മാര് നമ്മുടെ ഹോട്ടലും എല്ലാം ആയിട്ട് കാണാൻ പറ്റും. മാത്രമേ കാണാൻ പറ്റുള്ളൂ. മലയാളികളെ താമസിക്കുന്നു ഇവിടെ, സ്വദേശികളായിട്ടുള്ള ആൾക്കാരില്ല. അതിൻ്റെതായിട്ടുള്ളൊരു വികസനക്കുറവ് അവിടെ ഉണ്ട്. നമുക്ക് ഈ പറയുന്നത് നാളെ പോകുമ്പോൾ സാറിന് മനസ്സിലാവും. ഇത് സിറ്റി കറക്റ്റ് കുവൈറ്റ് സിറ്റി, മാലിയ എന്ന് പറയുന്നൊരു. ഇതിനപ്പുറത്തേക്ക് ഇതെല്ലാം കൂടെ കൂടി ചേരുന്നതാണ് ഒരു നമ്മുടെ യുദ്ധം കഴിഞ്ഞിട്ടാണ് ഇത് മൊത്തം വരുന്നത്, ഈ ബിൽഡിംഗ് മൊത്തം. അവർക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ഗുണം ചെയ്ത സംഭവമാണ്. യുദ്ധം കഴിഞ്ഞ അവരൊരു ഭയൊരു ശക്തമായിട്ടൊരു തിരിച്ചുവരവാണ് കുവൈറ്റ് നടത്തിയത്. അത് പോലീസ് പിടിക്കില്ല, അത് ഓടിച്ചുകൊണ്ട് പോകുന്നത് നല്ല പ്രായമുള്ള കുവൈറ്റ് ആയിരിക്കും. നമ്മുടെ അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള. പക്ഷെ ഇവര് നല്ല രീതിയിൽ വാഹനം നോക്കുന്നവരുണ്ട്, നല്ല പൈസ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മ പൊന്നു പോലെ. അപ്പോൾ സാറേ, നമ്മൾ ഭയങ്കര സന്തോഷമാണ്, സന്തോഷ് സാറിനെ കണ്ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന നമ്മുടെ ഫ്ലൈവേഡ് ട്രാവൽ റിസർച്ച് സെൻ്റർ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എം ഡി ആയിട്ടുള്ള ജോബിൻ സാറാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. സാറേ, ഒരുപാട് സന്തോഷം ഇങ്ങനെ നമുക്കൊരു അവസരം തന്നതിന്, അല്ലേ? ഞങ്ങൾക്ക് അതെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും വരിക, ഇല്ല നമ്മൾ കൂടുതൽ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. വേൾഡിനെ നമുക്ക് ഒരു വൺ ടച്ചില് വേൾഡിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം. അതെ, അതാണ് പുതിയൊരു കൺസെപ്റ്റ് ആണ്. പണ്ട് 30 കൊല്ലം മുമ്പ് സന്തോഷ് സാർ ഒരു ക്യാമറയായിട്ട് പുറത്തുപോയി ഇറങ്ങിയപ്പോൾ ആൾക്കാർക്ക് അതെന്താണെന്ന് മനസ്സിലായില്ല. അതുപോലെ പുതിയൊരു കൺസെപ്റ്റായിട്ടാണ് സാറ് വന്നിരിക്കുന്നത്. അപ്പോൾ കുവൈറ്റ് സിറ്റിയിൽ വരുന്നവർ ഉറപ്പായിട്ടും നമ്മുടെ ഈ റിസർച്ച് സെന്ററിൽ വരണം, ഇത് വിസിറ്റ് ചെയ്യണം. ഇതിന്റെ ഒരു എന്താ അല്ലേ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? മെയിൻലി ഇവിടെ ജോലി ചെയ്യുന്ന ഒരു 10,000 ആളുകളുണ്ട് കുവൈറ്റ് സിറ്റിയിൽ ജോലി ചെയ്യുന്നവര്. ഓക്കെ. അപ്പൊ അവർക്ക് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണമെന്നില്ല, ഒന്നും നമ്മുടെ സർവീസ് യൂസ് ചെയ്യണമെന്നില്ല, ഒന്നുമില്ല. ജസ്റ്റ് അവർക്കൊരു വലിയൊരു നോളജ് കിട്ടും. അതെ, നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുള്ള അങ്ങനത്തെ അങ്ങനെ ഒരു ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഈ
തൈവേഡ് റിസർച്ച് സെന്ററിലേക്ക് ഫ്രീ ആയിട്ട് വരാം. ഒരു മലയാളി നടത്തുന്ന സംരംഭം എന്നുള്ളൊരു സ്നേഹത്തോടെ നിങ്ങളെ എല്ലാവരും നമ്മൾ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അല്ലേ സാറേ? നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ ഉള്ളൂ ഞങ്ങൾക്ക് മോർ ഇന്നോവേഷൻസുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടുതൽ സർപ്രൈസുകളൊക്കെ വരുന്നതായിരിക്കും. അതെ, സിനിമ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള താരങ്ങളും എല്ലാവരും വരുന്നതായിരിക്കും. അതിന്റെ പുതിയ അപ്ഡേറ്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ ബൈ.